ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മണി ഏണിംഗ് വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് കേട്ടുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ജോബിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ട്രാൻസ്ക്രിപ്ഷൻ ജോബ് എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. നമുക്കൊരു ഓഡിയോ തരും, ആ ഒരു ഓഡിയോ കേട്ടതിന് ശേഷം നമ്മളത് ടൈപ്പ് ചെയ്യണം. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും ഈ ഒരു ഓഡിയോ തരിക. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അത്യാവശ്യം ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യണം. പിന്നെ നമുക്ക് കേട്ട അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള ഇംഗ്ലീഷൊക്കെ തന്നെയായിരിക്കും. അത് കേട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. വളരെ സിമ്പിൾ എന്നല്ല, കുറച്ച് നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒത്തിരി വെബ്സൈറ്റുകളുണ്ട്. അതിന് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്കൊരു 10 മിനിറ്റിനകത്തുള്ള ഓഡിയോ ഒക്കെ ആണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് കേട്ടിട്ട് ഇംഗ്ലീഷിലോട്ട് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് 10 തവണ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. നമ്മൾ ടെസ്റ്റ് പാസ്സായി നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൽ ത്രൂ ആണ് വർക്കൊക്കെ കിട്ടുന്നത്. പിന്നെ നമുക്ക് മണിക്കൂറിൽ ഒരു $6 വരെയൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിഡ്രോവലൊക്കെ പേപ്പാൽ വഴിയിട്ടാണ്. പേപ്പാൽ അക്കൗണ്ട് ഇല്ലാത്തവരൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഇതുപോലുള്ള ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നൊക്കെ വർക്ക് ചെയ്ത് ക്യാഷ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേപ്പാൽ അക്കൗണ്ട് വേണം. ഇന്റർനാഷണൽ പേയ്മെൻറ്റ് ആയതുകൊണ്ടിട്ടാണ്, ഇന്റർനാഷണൽ പേയ്മെൻറ്റൊക്കെ പേപ്പാൽ വഴിയിട്ടാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രാജ്യത്തുള്ളവർക്കും ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്റർനാഷണൽ പേയ്മെൻറ്റ്സ് ആണ്, അതുകൊണ്ട് പേപ്പാൽ വഴിയിട്ടാണ് പേയ്മെൻറ്റുകൾ കിട്ടുന്നത്. പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് ഗൂഗിളിലോട്ട് പോകാം, പേപ്പാലും ടൈപ്പ് ചെയ്യുക, അപ്പോഴത്തേക്കും വെബ്സൈറ്റ് വരും. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. നമുക്ക് പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ചാനക്കാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ഓളെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എന്തായാലും ഇതുപോലെ മണിയേണിംഗ് വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഒരു രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിൻ്റെ സൈറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. എത്ര രൂപ ഇതിൽ നിന്ന് നമുക്ക് എത്ര ഡോളർ ഏൺ ചെയ്യാൻ പറ്റും, പിന്നെ സൈറ്റിൻ്റെ കുറച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡ്രാഗ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് കാണും, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈനപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഒരു ബ്ലൂ കളറിൽ കാണാൻ പറ്റും. അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ റിവ്യൂസ്, ഇത് ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. പേയ്മെൻറ്റൊക്കെ നന്നായിട്ട് കിട്ടുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ യൂസ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിന് സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങളുടെ പേര്, സെക്കൻഡ് നെയിം, പിന്നെ ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, പിന്നെ പാസ്വേഡ് റീ എൻട്രി ചെയ്യുക. അതുപോലെ തന്നെയാണ് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ളതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കസ്റ്റമർ, ട്രാൻസ്ക്രൈബർ എന്നും രണ്ട് ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ക്രൈബർ എന്നുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുള്ളി രജിസ്റ്റർ ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സൈനപ്പ് ചെയ്യാൻ നേരത്തെ കൊടുത്ത മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആ അവിടെ മെയിൽ ഐ ഡിയിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും, വെരിഫിക്കേഷൻ മെയിലാണ്. ആ മെയിൽ ഐ ഡിയിലുള്ള ലിങ്ക് വഴിയിട്ട് കയറി അതൊന്ന് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ വന്നിട്ട് നമുക്ക് ടെസ്റ്റിൻ്റെ ഓപ്ഷനുണ്ട്. ടെസ്റ്റിൻ്റെ ഓപ്ഷൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രാക്ടീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷം ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുത്താലേ ടെസ്റ്റിൽ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ അക്കൗണ്ടിൽ എനിക്ക് പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ ഓൾറെഡി പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് ഒരു പുതിയ ഐ ഡി എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേപ്പാൽ അക്കൗണ്ട് ഇതിലോട്ട് ലിങ്ക് ചെയ്യുക. പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പ്രാക്ടീസ് സെക്ഷൻ എങ്ങനെയാണെന്ന് കാണിക്കാം. പ്രാക്ടീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും താഴെ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ടൈപ്പ് ചെയ്യണം, എങ്ങനെ ടൈപ്പ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിലായിട്ട് താഴെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കാവുന്നതാണ്. അതിന് താഴെ കുറച്ച് ഓഡിയോസ് ഉണ്ട്. ആ ഓഡിയോസ് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. ആ ഒരു ഓഡിയോ നമുക്ക് അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവുന്ന ഇംഗ്ലീഷൊക്കെ തന്നെയാണ്. നമുക്ക് ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് മനസ്സിലാവും. അതനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് കിട്ടുന്ന വെബ്സൈറ്റുകളും ആപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ട്. അങ്ങനെയും നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഓഡിയോ എടുത്തിട്ടുണ്ട്. നമുക്കവിടെ പ്ലേ ചെയ്ത് കേട്ടിട്ട് അതുപോലെ തന്നെ നമുക്ക് താഴെ ടൈപ്പ് ചെയ്യാം.
അതിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്ത് കേട്ടിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് അകത്തോളം ഓഡിയോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഓഡിയോ നിങ്ങൾ കേട്ട് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും, സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. പിന്നെ നമുക്ക് ഇതിൽ ഈ ഒരു ഓഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കൂടെ കാണിക്കാം. അപ്പോൾ അത് ഇത് AR റഹ്മാൻ്റെ ഒരു ഓഡിയോയാണ്, ഞാൻ രണ്ടാമതൊരു ഓഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. അതൊരു AR റഹ്മാൻ്റെ ഓഡിയോയാണ്. അത് നമുക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ടൈപ്പ് ഓഡിയോയാണ്. അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് സെക്ഷനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലുള്ള ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്താൽ മതി. 10 തവണ നമുക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാം, ഏതെങ്കിലും 1 തവണ നമ്മൾ പാസ്സായാൽ മതി, എന്നാലേ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് മെയിൽ വഴി വർക്കുകളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു 6 പ്രാക്ടീസ് ഓഡിയോ ഏറ്റവും കൊടുത്തിട്ടുണ്ട്. ആ 6 ഓഡിയോയും കേട്ട് നിങ്ങൾക്ക് ഇത് ട്രാൻസ്ക്രൈബ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓഡിയോ കേൾക്കുക, ആ ഓഡിയോയിലുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് സെക്ഷനാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. പേപ്പാൽ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾ അതിൽ പാസ്സായി കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കിട്ടും. അത് കഴിഞ്ഞ് മെയിൽ ത്രൂ വർക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴിയിട്ട് ക്യാഷ് എൻജ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെയാണ് ആർക്കെങ്കിലും ഇതുപോലെ ഓൺലൈൻ ജോബുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.